നല്ലൊരു വിരുന്ന് തന്നെയായിരുന്നു തമിഴ്ചേട്ട ഒരുക്കിയിരിക്കുന്നത്. അർജുനന്റെ ആക്ഷൻ പറയാനില്ല, നല്ല തന്നെ. താങ്ക് യു. കൊള്ളാം. സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി രസം ഉണ്ടാവും. അർജുൻ സാറിന്റെ ആക്ഷൻ ഒക്കെ സെക്കൻഡ് ഹാഫിലാണ് കുറച്ചും കൂടി കാണാൻ രസം. ഓവറോള് കണ്ടിരിക്കാം. കഴിഞ്ഞ നേരത്തെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, ഒരാൾ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ കണ്ടന്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു സംഭവമാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ നന്നായിട്ടുണ്ട്, നല്ല മേക്കിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അർജുൻ സാറിനെ ഒരു ശക്തമായ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എല്ലാത്തിനും പ്രേക്ഷകർക്കും ലാഗൊന്നും സിനിമയിൽ ഇല്ല. പടപടപടാന്ന് പറഞ്ഞ് സിനിമ പോകും. മനസ്സിലാക്കി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് കണ്ടന്റിലേക്ക് ശക്തമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, ഇനിയിപ്പോൾ എല്ലാം പ്രേക്ഷകർ കാണട്ടെ, എല്ലാവരും ഈ സിനിമ കാണണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ അറിയാമല്ലോ, ഈ അതിനിടയിൽ സിനിമകളെ സ്നേഹിക്കുക, സിനിമ കാണുക, ജീവിപ്പിക്കുക. നമ്മൾ ഞാനൊക്കെ കുറേ അധികം മൂന്നാമത്തെ ജന്മം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഇരിക്കുകയാണ്. വലിയൊരു വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. അതിനുശേഷം തിരിച്ചിപ്പോൾ വന്നിട്ട് വീണ്ടും ഒരു സിനിമയായിട്ട് വന്നിരിക്കുകയാണ്. സിനിമകൾ ഓടണം, സിനിമ ഓടിയാലേ നമുക്ക് ജീവിതവും നിലനിൽപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ കാണുക. എല്ലാവർക്കും ഒരാൾക്കും ഈ സിനിമ കയ്യിൽ നിന്ന് കാശ് പോയെന്ന് തോന്നില്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നല്ലൊരു ത്രില്ലർ, നല്ല സസ്പെൻസ്, നല്ലൊരു വിരുന്നായിരിക്കും വിരുന്ന്. താങ്ക് യു. നമ്മൾ കുറേ നാളത്തെ അധ്വാനം എല്ലാവരുടെയും വലിയൊരു എന്താ ക്രൂവിൻ്റെയും അതുപോലെ എല്ലാവരുടെയും അധ്വാനമാണ് ഇന്ന് റിലീസായിരിക്കുന്നത്. ഇന്ന് കേരളത്തിലും തമിഴിലും അതുപോലെ വേൾഡ് വൈഡായിട്ട് റിലീസാവുകയാണ്. എല്ലാവരും പോയി പടം കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ചെയ്യുക, അറിയിക്കുക, പ്രോത്സാഹിപ്പിക്കുക. വളരെ വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. നമ്മുടെ ലൈഫിൽ അർജുൻ സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത് തന്നെ നമുക്കതൊരു വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ഈ പടം ചെയ്യുന്നതിലുപരിയായിട്ട് ഞാൻ കാണുന്നത് അതാണ്. വളരെ നല്ല അനുഭവമായിരുന്നു. അർജുൻ സാറ്, നിക്കി, വൈചേട്ടൻ, ഹരീഷ് ചേട്ടൻ, അങ്ങനെ ഒരു മലയാളത്തിലെയും അതുപോലെ തമിഴിലെയും നമ്മൾ അഭ്രപാളികളിൽ കണ്ട് നമ്മളെ പ്രചോദിപ്പിച്ചിട്ടുള്ള താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതെ അതെ അതെ, വളരെ നല്ലൊരു പ്രത്യേക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ബൈചോട്ടൻ ചെയ്തിരിക്കുന്നത്. വളരെ ഒരു പ്രത്യേക ഒരു ഗെറ്റപ്പിലാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പോസ്റ്ററിലായാലും ഒക്കെ കാണാൻ പറയും. കാണട്ടെ, എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. കാരണം ഇതൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കാണേണ്ട പടമല്ല, ഇത് ആക്ച്വലി തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള ഒരു പടമാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. പടമാണ് ഈ പടം, നിങ്ങൾ കണ്ടിരിക്കണം. ഈ കണ്ണൻ താമരക്കുളം എന്ന് പറഞ്ഞ സംവിധായകൻ ഏറ്റവും നല്ല പടം ഈ പടമാണ് സംവിധാനം ചെയ്തേക്കണം. അയ്യോ, തീർച്ചയായിട്ടും ഇത് 100 ദിവസം ഈ തിയേറ്ററിൽ കിടന്നു ഓടും. നിങ്ങൾ എല്ലാവരും ഈ പടം കണ്ടിരിക്കണം, അടിപൊളി പടമാണ്. തീർച്ചയായിട്ടും കണ്ണൻ താമരക്കുളം എന്ന സംവിധായകൻ്റെ വ്യത്യസ്ത നിറഞ്ഞൊരു ചിത്രമാണിത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഈശ്വരനില്ല എന്ന് വിശ്വസിച്ച് പിശാചിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം. നമ്മുടെ ഒറ്റപ്പെട്ടതാണെങ്കിലും നമ്മുടെ കേരളത്തിലായാലും മറ്റുള്ള സംസ്ഥാനത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ഒരു സംഭവത്തെ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ അർജുൻ സർജ, അതേപോലെ തന്നെ നിക്കി കിൽറാണി, ബൈജു സന്തോഷ്, ഹരീഷ് പെരാടി, അങ്ങനെ ഒരുപാട് നായിക നായകന്മാരൊക്കെ ഉണ്ട്, നടി നടന്മാർ. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വിഷയത്തെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ത്രില്ലറിന് ത്രില്ലർ എന്നുള്ള വിഭാഗത്തിൽ തന്നെ പെടുത്താവുന്ന കാര്യമാണ്. പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്ന ആ ഒരു കാര്യം നമ്മൾക്ക് ഒരുപാട് യുവതലമുറയും അതേപോലെ വിദ്യാഭ്യാസം ഉള്ളവരുമാണ് ഇതിൻ്റെ ഒരു ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, അതാണ് ഏറ്റവും നമ്മൾക്ക് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അവരും ഇതിൽ പെട്ടുപോകുന്നു എന്നുള്ള ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സങ്കടകരമായിട്ടുള്ള സമൂഹത്തിൻ്റെ ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമുക്ക് നിരാശ തോന്നുന്ന ഒരു കാര്യമാണ്. തല്ലറാണ് അർജുൻ സാറും നമ്മുടെ ജാക്ക് ആൻഡ് ഡാനിയൽസ് ശേഷം നല്ല രീതിയിൽ
ഫൈറ്റ് കൊറിയോഗ്രാഫിയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കണ്ണൻ ചേട്ടൻ്റെ പടത്തിൽ നമ്മൾ അച്ചാൻസിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നല്ലൊരു തിരിച്ചുവരവാണ്. കാരണം ആടുപുലിയാട്ടം, അച്ചാൻസ്, പിന്നെ വരാൽ, അങ്ങനെ ഒരുപാട് ചിത്രശേഷം നല്ലൊരു ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയാണ്. ഒരു സാത്താൻ സേവയാണ് സിനിമ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ നിക്കി കൽറാണി ചേച്ചിയൊക്കെ ഗംഭീരമായിട്ട് ഇമോഷണലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സോണാ നായർ, മുകേഷ് കടൻ, പിന്നെ ഗിരീഷ് നയ്യാർ, അദ്ദേഹത്തിൻ്റെയൊക്കെ പെർഫോമൻസും മികച്ച. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്നും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിലേക്ക് വരെ എത്തുന്നുണ്ട്. നല്ല രീതി പെർഫോമൻസ് വാലുണ്ട്. പിന്നെ നമ്മുടെ ഡ്രാക്കുള സുധീരേട്ടൻ, അദ്ദേഹത്തിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയുണ്ട്. പിന്നെ അതെ, പിന്നെ നമ്മുടെ ഒരു ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സ്കോറിങ്ങാണ് നമ്മുടെ ബൈജു സന്തോഷേട്ടൻ. ബൈജു സന്തോഷേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ പറയാം. ഒരു ഫൈറ്റ് തന്നെ മികച്ച ഫൈറ്റാണ്. പിന്നെ നമ്മുടെ കണ്ണൻ തവനക്കുളത്തിൻ്റെ സാറിൻ്റെ ഡയറക്ഷൻ പൊളിയാണ്, അടിപൊളിയാണ്, ഗംഭീരമാണെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടയ്ക്കടുത്ത് കാണാൻ പറ്റുന്ന ഒരു സാത്താൻ സേവ എൻ്റർടൈൻമെൻ്റാണ്. ഓക്കെ.